വെൽക്കം ബാക്ക്. എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നല്ലോ അല്ലേ. ഇത് ഞാനിവിടെ നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇത് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് അരിപ്പൊടി വെച്ചിട്ടാണ്. സാധാരണ നമ്മൾ പച്ചരി കുതിർത്തി അരച്ച് കുറേ സമയം വെച്ചിട്ടൊക്കെ അല്ലേ നെയ്യപ്പം റെഡിയാക്കാറ്. ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് എളുപ്പത്തിൽ വെറും 5 മിനിറ്റ് കൊണ്ട് തന്നെ നല്ല ബോൾ പോലെ വീർത്ത് വരുന്ന നല്ല ടേസ്റ്റി ആയിട്ട് നെയ്യപ്പം റെഡിയാക്കിയെടുക്കാം കേട്ടോ. ഞാനതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഓരോന്നായിട്ട് നമുക്ക് പരിചയപ്പെടാം കേട്ടോ. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു പാനിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് 4 അച്ച് ശർക്കര ഒന്ന് ഉരുക്കി എടുക്കുകയാണ്. ഞാനിവിടെ നല്ല മധുരമുള്ള ശർക്കരയാണ് കേട്ടോ എൻ്റെ അടുത്തുള്ളത്. അതുകൊണ്ട് ഞാൻ 4 പീസ് എടുത്തിട്ടുള്ളൂ. ശർക്കരയുടെ മധുരം അനുസരിച്ച് നിങ്ങൾക്ക് അളവ് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാട്ടോ. പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും. ശർക്കര മെൽറ്റാവുമ്പോൾ അതിൽ നിന്നും വരുന്ന ഒരു വെള്ളം കൂടെ ആയിട്ട് ഒരു 2 കപ്പോളം വെള്ളം ഇപ്പം തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഒരു ശർക്കര പാനി. ഞാനിവിടെ മിക്സിയുടെ ജാറിലാണ് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അതിന് വേണ്ടി ഞാനിവിടെ 1.5 കപ്പ് അരിപ്പൊടി ജാറിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പത്തിരിപ്പൊടിയാണ് കേട്ടോ എടുക്കുന്നത്. പുട്ടുപൊടിയാണെങ്കിൽ അത് എടുക്കാം. നിങ്ങളെ കയ്യിൽ ഏത് അരിപ്പൊടിയാണോ ഉള്ളത് അത് നമുക്ക് ഈ ഒരു നെയ്യപ്പത്തിന് വേണ്ടി ഉപയോഗിക്കാം കേട്ടോ. അതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി നമ്മൾ ചേർത്ത് കൊടുക്കണം. 1/4 കപ്പ് മൈദയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മൈദ ചേർക്കുന്നത് ഈ ഇത് പെട്ടെന്ന് തന്നെ പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ ഓയിലിലിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ പൊങ്ങി വരാനാണ് മൈദ ചേർത്തത്. ഇനി ചേർക്കുന്നത് റവയാണ്. 1/4 കപ്പ് റവയാണ് ചേർത്തിട്ടുള്ളത്. റവ നമ്മൾ ചേർക്കുമ്പോൾ നല്ലൊരു ക്രിസ്പിനെസ്സും കിട്ടും, നല്ല സോഫ്റ്റും ആയിരിക്കും കേട്ടോ. ഇനി ചിരവിയ തേങ്ങ ഞാനിവിടെ 1/4 കപ്പ് ചേർക്കുന്നുണ്ട്. അത് നമ്മളിത് ചട്ടിയുടെ അടിക്കൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തേങ്ങ ചേർത്തിട്ടുള്ളത്. ഒരു പ്രത്യേക ടേസ്റ്റും ആയിരിക്കും. ഇനി ഞാനിവിടെ ഫ്ലേവറിന് ചേർക്കുന്നത് ഏലക്കയാണ്. ഞാൻ ഇതിൽ നിന്ന് ഒരു 8-9 ഓളം ഏലക്കയുടെ കുരു മാത്രമാണ് ഒന്ന് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ മുഴുവൻ ഏലക്ക മിക്സിയിൽ അടിച്ച് കഴിഞ്ഞാൽ എന്തായാലും ഇതിൻ്റെ ഒരു തൊലി ഇങ്ങനെ ചതഞ്ഞ കിടപ്പുണ്ടാവും. അപ്പോൾ അത് നമ്മളിത് കഴിക്കുന്ന ടൈമിൽ അതിങ്ങനെ തുപ്പിം കൊണ്ടേ ഇരിക്കേണ്ടി വരും. ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അത് കഴിക്കാനൊന്നും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ കുരു മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ആ ഉരുക്കി വെച്ചിട്ടുള്ള ആ ശർക്കര പാനി ഇപ്പോൾ ചൂടൊക്കെ പോയിട്ടുണ്ട്. അത് ഇതിലോട്ടൊന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മിക്സിയിലാണ് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നതല്ലേ. അപ്പോൾ 1 സ്പൂൺ വെച്ചിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിന് വേണ്ടി വേറൊരു പാത്രമൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ മിക്സിയുടെ ജാറിലോട്ട് തന്നെ ഡയറക്റ്റ് ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇളക്കിയപ്പോൾ നമുക്ക് കുറച്ച് വെള്ളത്തിൻ്റെ കുറവ് അനുഭവപ്പെട്ടതുകൊണ്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അളവൊന്നും കറക്റ്റ് നമുക്ക് പറയാൻ കഴിയില്ല, കാരണം ഓരോരുത്തർ പൊടിയുടെ ഇതിനനുസരിച്ചിരിക്കും കേട്ടോ വെള്ളത്തിൻ്റെ അളവ് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം. ഇനി ഒരല്പം ഉപ്പും അല്പം സോഡാപ്പൊടിയും കൂടി ചേർത്ത് 2-3 മിനിറ്റ് മിക്സിയിൽ നല്ല പോലെ ഒന്ന് കറക്കിയെടുത്തതാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എനിക്ക് ഈ ഒരു ബാറ്റർ കിട്ടിയിട്ടുള്ളത്. നമുക്ക് എപ്പോഴും നമ്മൾ നെയ്യപ്പം റെഡിയാക്കി എടുക്കുമ്പോൾ വേറെയും ഫ്ലേവർ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രമേ റിയൽ ടേസ്റ്റ് കിട്ടുള്ളൂ. ഞാനിവിടെ ചെറിയ ജീരകവും കറുത്തെള്ളുമാണ് അതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. വേറെ സ്പൈസസൊന്നും നമ്മൾ ഇതിലോട്ട് ചേർക്കേണ്ട ആവശ്യമില്ല. ചെറിയ ജീരകം ഇതുപോലെ ഇട്ട് കൊടുക്കുന്നത് തന്നെയായിരിക്കും നല്ല ടേസ്റ്റ്. നമ്മൾ മിക്സിയിൽ അരക്കുമ്പോൾ ജീരകം ഇട്ട് കൊടുത്താൽ ജീരകത്തിൻ്റെ ഒരു ഓവർ കുത്ത് ടേസ്റ്റ് നമുക്ക് അനുഭവപ്പെടും. ഇങ്ങനെയാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഇനി 1 സ്പൂണോളം നെയ്യ് കൂടി ചേർത്ത് കൊടുത്താൽ നമ്മൾ ഈ ബാറ്ററിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചട്ടി ചൂടാക്കി ഓയിലൊക്കെ ഒഴിച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ട പണി മാത്രമുള്ളൂ. ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം, നല്ല ചൂടായി കിടക്കുന്ന ഓയിലിലോട്ട് മാത്രമേ നമ്മൾ ഈ ഒരു നെയ്യപ്പത്തിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഇത് പൊങ്ങി വരത്തുമില്ല, ഓവറായിട്ട് ഇത് എണ്ണ കുടിക്കുകയും ചെയ്യും. പിന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നെയ്യപ്പം എപ്പോഴും ഒഴിച്ചു കൊടുത്താൽ അതിലിങ്ങനെ കയ്യിലും തവിയൊക്കെ ഇട്ടിങ്ങനെ നമ്മളിങ്ങനെ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഇട്ടിങ്ങനെ ഇളക്കി കൊടുക്കരുത്.
അതൊന്നും പൊങ്ങി വന്നതിന് ശേഷം മാത്രം തവി ഇടാൻ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അത് ആകെ കൂടെ ആ ചട്ടിയിൽ മുഴുവൻ ഒട്ടിപ്പിടിച്ചിട്ട് ആകെ ചീത്തയാവും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഓൾ തന്നെ പ്രസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ അപ്ഡേറ്റ്സ് നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ ഫോണിൽ ലഭിക്കും കേട്ടോ. ഇനി ഒരു പ്രത്യേക കാര്യം നമ്മൾ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ ബാറ്റർ കോരി എടുക്കുന്ന തവിയിൽ മുഴുവനായിട്ടും തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഈ നമ്മൾ ഈ ഓയിലിൻ്റെ അടുത്ത് കൊടുത്തിട്ട് തന്നെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് മുഴുവനായിട്ടും അത് എത്രത്തോളം ബാറ്റർ ഉണ്ടോ അതിനനുസരിച്ച് ഇത് റൗണ്ടായിട്ട് ഒന്ന് പരന്ന് വരുന്നത് നിങ്ങൾക്കൊക്കെ കാണുന്നുണ്ടാവും. അപ്പോൾ അതും നമ്മളിത് നല്ല ഫ്ലഫി ആയി വരാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ എനിക്കറിയാവുന്ന ഞാൻ പരീക്ഷിച്ച് വിജയിച്ച ടിപ്സുകളാണ് ഞാൻ ഇന്ന് ഈ ഒരു സംഭവത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇതുപോലെ നിങ്ങളും ചെയ്ത് നോക്കിയാൽ ഒരിക്കലും നിങ്ങൾക്ക് ഫ്ലോപ്പ് ആവാതെ നല്ല പെർഫെക്റ്റ് നല്ല ക്രിസ്പിയും സോഫ്റ്റും ആയിട്ടുള്ള നല്ല ബോള് പോലെ വീർത്ത് വരുന്ന നെയ്യപ്പം റെഡിയാക്കി എടുക്കുക കേട്ടോ. പലപ്പോഴും കുട്ടികൾക്കൊക്കെ നമ്മൾ നെയ്യപ്പം റെഡിയാക്കി കൊടുക്കുമ്പോൾ അവർ ആ പുറം വശം മാത്രം കഴിച്ച് ഉൾഭാഗത്തുള്ള ആ ഒരു മാവിൻ്റെ ആ ഒരു വലിയൊരു അംശം ഉണ്ടാവും, അതങ്ങനെ ചീത്തയാക്കി കളയുന്നത് നമ്മൾ കാണാറുണ്ടല്ലേ. പക്ഷെ ഇങ്ങനെ ഈ രീതിയിൽ റെഡിയാക്കി എടുക്കുമ്പോൾ ഉൾവശത്തെ അങ്ങനെ ഓവറായിട്ട് മാവ് ഇങ്ങനെ തിക്കായി നിൽക്കൊന്നുമില്ല. നല്ല പുറം വശം ഉൾവശമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും, നല്ല സോഫ്റ്റും ക്രിസ്പി ആയിട്ട് കിട്ടും. അത് തന്നെ നല്ല ബോള് പോലെ വേർത്ത് വന്നാൽ മാത്രമേ നമുക്ക് ഉള്ളിൽ ഓവറായിട്ട് മാവ് നിൽക്കാതെ രീതിയിൽ കുക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഞാനീ പറയുന്ന ടിപ്പുകളൊക്കെ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. എനിക്കൊരുപാട് തവണ നെയ്യപ്പം ഉണ്ടാക്കിയിട്ട് ഫ്ലോപ്പായി പോയിട്ടുള്ളതാണ് കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ ഓരോന്ന് നമുക്ക് കുറേ സമയം അങ്ങനെ നമ്മൾ തോറ്റു കൊടുക്കാൻ പാടില്ലല്ലോ. അപ്പം ഞാനിങ്ങനെ ഓരോ സംഭവങ്ങളും ഇങ്ങനെ വീണ്ടും വീണ്ടും ചെയ്ത് നോക്കിയിട്ടാണ് എനിക്ക് ഈ ഒരു റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ 100% സക്സസ് ആയതുകൊണ്ടാണ് കേട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ്യപ്പം റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ടിപ്പുകളൊക്കെ ഇതുപോലെ തന്നെ ചെയ്തിട്ട് നിങ്ങൾ നെയ്യപ്പം റെഡിയാക്കി നോക്കിയാൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. കണ്ട ഉൾവശം നല്ല രീതിയിൽ തന്നെ ആര് എടുത്ത പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഉപകാരമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ചാനലൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അടുത്ത വീഡിയോയുമായി കാണാം.